നമസ്കാരം. ഒടുവിൽ പന്തളം നഗരസഭയ്ക്കും ബഡ്ജറ്റായി. മാർച്ചിൽ അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റ് 3 മാസം വൈകിയാണ് അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്ന ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പ്രഥമ പരിഗണന. പന്തളം നഗരസഭയിൽ 80,37,97,673 രൂപ വരവും 75,30,65,683 രൂപ ചിലവും 5,07,31,940 രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ സുശീല സതോഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഉപാധ്യക്ഷ യു രമ്യാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആരോഗ്യമേഖല, ഭവന പദ്ധതി, റോഡ് വികസനം, ക്ഷേമ പെൻഷനുകൾ, തൊഴിലുറപ്പ്, കുടിവെള്ളം, കൃഷി, ദുരിതനിവാരണം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യരംഗത്ത് പന്തളത്ത് ജനറൽ ആശുപത്രി തുടങ്ങുന്നതിനായി ആവശ്യമായ സ്ഥലം വാങ്ങി നൽകും. ആരോഗ്യ പരിപാലനത്തിനും കോവിഡ് പ്രതിരോധത്തിനും 1.5 കോടി രൂപ കൊള്ളിച്ചിട്ടുണ്ട്. പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും. നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ കിഫ്ബി പദ്ധതി പ്രകാരം 15 കോടി രൂപയും വകയിരുത്തി. നഗരസഭയിലെ 11 സ്കൂളുകൾക്ക് ഓരോ സ്മാർട്ട് ഫോണുകൾ വാങ്ങി നൽകി. അതാത് സ്കൂളുകളിലെ ഏറ്റവും അർഹതപ്പെട്ട കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനായി നൽകുന്നതിനാണ് ഫോൺ നൽകിയത്. സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സൂപ്രണ്ട് ആർ രേഖ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അച്ചൻകുഞ്ഞു ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവൻതിട്ട.